ലക്ഷദ്വീപിനെക്കുറിച്ച് നമ്മുടെ കേരള മാധ്യമങ്ങൾ വളരെയധികം വ്യാകുലപ്പെടുന്നുണ്ട് അഥവാ കുണ്ഠിതപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ലക്ഷദ്വീപിൽ കാവ്യവൽക്കരണമാണ് നടക്കാൻ പോകുന്നത്. ലക്ഷദ്വീപിലുള്ള 99% മുസ്ലിങ്ങളെയും അടിച്ചോടിച്ച് ലക്ഷദ്വീപിൽ അവരെ അഭയാർത്ഥികളാക്കാനുള്ള പരിപാടിയാണ് ക്രൂരനായ നരേന്ദ്രമോദി നടപ്പിലാക്കുന്നത് എന്നൊക്കെയുള്ള തള്ളലുകൾ തള്ളിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ പുതിയ ഒരു വാർത്തയുമായി നമ്മുടെ മലയാള മനോരമ രംഗത്തെത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ തെങ്ങുകളിൽ കാവി നിറം പൂശി പോലും, ഇതെന്തിൻ്റെ സൂചനയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല ഞെരിപ്പൻ ലേഖനം ഒരെണ്ണം മലയാള മനോരമ എഴുതിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ചുമതലയേറ്റ ഉടൻ ആര്, നമ്മുടെ പ്രബുൽ ഖോഡെ പട്ടേൽ ചുമതലയേറ്റ ഉടൻ എല്ലാ ദ്വീപുകളിലെയും തെങ്ങുകളിലും ചുവട്ടിൽ കാവി നിറം പൂശിയതും വിവാദത്തിലായിരിക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് തെങ്ങുകൾക്ക് ചായമടിക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവരം എന്നാണ് മനോരമയുടെ ലേഖകൻ തട്ടിവിടുന്നത്. തെങ്ങിൻ തടിയിലെ അണുബാധയും കേടുമൊഴിവാക്കാൻ വെള്ള പൂശുന്നത് പതിവുണ്ടെങ്കിലും കാവി നിറം പൂശുന്നത് ഇതാദ്യമായാണെന്നാണ് ആക്ഷേപം. ഇതിനിടെ ലക്ഷദ്വീപ് ഭരണകൂടം നടപ്പാക്കുന്ന ഭരണഘടനാ വിരുദ്ധവും അശാസ്ത്രീയവുമായ പരിഷ്കാരങ്ങൾക്കെതിരെ കവർത്തി വില്ലേജ് ദ്വീപ് പഞ്ചായത്ത് പ്രമേയം പാസാക്കി എന്നൊക്കെ പറഞ്ഞ് ആ ലേഖനം അങ്ങനെ പോവുകയാണ്. ഇപ്പോഴിതാ ആ ലേഖനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സന്ദീപ് വചസ്പതിയാണ്. വിവരമില്ലെങ്കിൽ ഒന്നും പണയല്ലേ എന്ന് പറഞ്ഞാണ് സന്ദീപ് വചസ്പതി രംഗത്തെത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപിലെ തെങ്ങുകളിൽ കീടങ്ങളെ അകറ്റാൻ മണ്ണും കുമ്മായവും പൂശിയതിനെ അധികാരത്തിലെത്തിയ ഉടൻ കാവി നിറം പൂശിയതായി വാർത്ത നൽകിയ മനോരമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് BJP വക്താവ് സന്ദീപ് വചസ്പതി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു വാർത്ത നൽകിയതിനു പിന്നിലെ ചേതോവികാരം എന്താണെന്ന് മലയാള മനോരമ പത്രാധിപ സമിതി വ്യക്തമാക്കണമെന്ന് സന്ദീപ് വചസ്പതി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. വാർത്ത എഴുതിയ മഹാൻ കൂപമണ്ഡൂകമാണെന്ന് മനസ്സിലായി, അതായത് കണജി കടകണ തവള. പക്ഷേ മഹാരഥന്മാരടങ്ങിയ പത്രാധിപ സമിതി അങ്ങനെയല്ലോ. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ സംഭവത്തിൽ ഒരു അസ്വാഭാവികതയും തോന്നില്ല. എന്തിലും ഏതിലും മതം ചെയ്യുന്ന ഈ മനോരമ റിപ്പോർട്ടറെ പോലുള്ളവർക്ക് ഇത് അസാധാരണമായിരിക്കാം. പക്ഷേ അയാളുടെ ഛർദിൽ അപ്പാടെ പ്രസിദ്ധീകരിക്കാൻ മാത്രമുള്ള മൗഢ്യം പത്രാധിപ സമിതി കാണിക്കരുതെന്ന് അദ്ദേഹം വിമർശിച്ചു. മട്ടി അഥവാ മാട്ടി കളറാണ് ലക്ഷദ്വീപിൽ പൂശിയിരിക്കുന്നത്. ഗേരു മിട്ടി എന്ന പേരിൽ ഉത്തരേന്ത്യയിൽ അറിയപ്പെടുന്ന ഇത് ബ്രിട്ടീഷുകാലം മുതൽക്ക് തന്നെ കീടങ്ങളെ തുരത്താനാണ് ഉപയോഗിച്ചിരുന്നത്. ചിലവ് കുറഞ്ഞ ഇത് പെയിൻ്റ് അല്ല, ചുവന്ന മണ്ണാണ്. വെളുത്ത നിറത്തിനായി ചുണ്ണാമ്പ് കുമ്മായം ഉപയോഗിക്കും. കുത്തിത്തിരിപ്പാണ് ലക്ഷ്യമെന്ന് അറിയാം, എങ്കിലും അതിന് മതത്തെ കൂട്ടുപിടിക്കരുത്. അത് വലിയ ഒരു തീയാണ്. അത് ആളിക്കത്തിയാൽ ആർക്കും അണയ്ക്കാനാകാതെ വരും. വാർത്ത എഴുതിയവനോ അത് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയവർക്കോ നിയന്ത്രിക്കാനാവില്ലെന്നും സന്ദീപ് വചസ്പതി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഇത് മതം വച്ചുള്ള കളിയാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു കലാപത്തിനാണ് മനോരമയുടെ ശ്രമമെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് സന്ദീപ് വചസ്പതി പറഞ്ഞു വയ്ക്കുന്നത്.